മന്ത് മുതൽ നമ്മൾ ജന്നാക്ക് ബുക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോന്ന് കാണുമ്പം പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ഗ്രാസ്പ് ചെയ്യുന്ന വിചാരിച്ചിട്ടല്ല, നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ. ഒരു ബുക്ക് കാണുമ്പം ഇതെന്താണ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ, അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ്. അപ്പം ആളിങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഒരു ദിവസം ആൾ കളിക്കുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു നോക്കി ഈ ഐറ്റം എന്താണെന്ന് ചോദിച്ചപ്പം കറക്റ്റായിട്ട് ഒരു 8 ഐറ്റം കറക്റ്റായിട്ട് ആൾ പറഞ്ഞു. ആക്ച്വലി അത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യുമെന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷെനിയൽ എന്നാണ്. ആൾ ഖത്തറിൽ പ്രൊക്യൂർമെൻ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞപ്പം ആളാണ് എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്, നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞങ്ങൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം അവർ പ്രൂഫ് ചോദിച്ചു. പ്രൂഫിന് നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് അയച്ചു കൊടുത്ത് 13 കാറ്റഗറീസിൽ 71 ഐറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബലൂൺ എവിടെ? ബലൂണ്, ബലൂൺ എവിടെ? വാവ്. ഇനി വാച്ച് എവിടെ? വാച്ച്, വാച്ച് എവിടെ? വാവ്. ഐസ്ക്രീം എവിടെ ജന? ഐസ്ക്രീം എവിടെ? ഐസ്ക്രീം ഏതാ? വാവ്, ബലൂൺ എവിടെ? ബലൂണ്. കേക്ക് എവിടെ? കേക്ക്, കേക്ക് എവിടെടാ? കേക്ക് എവിടെ? കേക്ക്. വാവ്, കുട്ടി കപ്പ് ഏതതിൽ? കപ്പ്. വാവ്, ഗ്ലാസ് ഏതാടാ? വാവ്. പ്ലേറ്റ് ഏതാടാ? പ്ലേറ്റ്, പ്ലേറ്റ്, പ്ലേറ്റ് ഏതാടാ? വാവ്. സ്പൂൺ ഏതാ? സ്പൂണ്. വാവ്. ഫോർക്ക് ഏതാടാ? ഫോർക്ക്. അതിലിപ്പം ആനിമൽസ്, ഇൻസെക്ട്സ്, വെജിറ്റബിൾസ്, കോസ്മെറ്റിക്സ്, ഓർണമെന്റ്സ് എല്ലാം വരുവായിരുന്നു. അത് ചെയ്തപ്പം അവർ അപ്രൂവ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് കൺഫർമേഷൻ മെയിൽ വരികയാണ് ചെയ്തത്, നമുക്ക് സെലക്ട് ആയി പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണുള്ളത്. കിനാവിൻ്റെ കഥക തുറക്കുന്ന മതിഭ്രമദായനി പരിമളഗാത്രേ.